മോണിക്ക ആരോഗ്യ തീരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെവൻത് മന്ത് ഓഫ് പ്രഗ്നൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ വളർച്ചയും അമ്മയ്ക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സെവൻത് മന്ത് എന്ന് പറയുന്നത് 27 to 30 ആഴ്ചയാണ് സെവൻത് മന്തിൽ വരുന്നത്. അതുപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു മാസമാണ് സെവൻത് മന്ത്, തുടക്ക മാസമാണ് സെവൻത് മന്ത് എന്ന് പറയുന്നത്. ഈ ഒരു മാസത്തിൽ കുഞ്ഞിന് 38 cm നീളവും അതുപോലെ തന്നെ 900 to 1800 grams വരെ വെയിറ്റുമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ഇനി കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ പറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് നല്ല രീതിയിലുള്ള കേൾവി ശക്തി നന്നായിട്ട് ഫുള്ളായിട്ട് ഡെവലപ്പായിട്ടുള്ളതാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന് ഹെയർസ് ഒക്കെ ഉണ്ടാകുന്നതും അതുപോലെ ഫാറ്റ് ഡെപ്പോസിറ്റൊക്കെ ഈ ഒരു സെവൻത് മന്ത് തൊട്ടാണ് ഫാറ്റ് ഡെപ്പോസിറ്റൊക്കെ തുടങ്ങുന്നത്. ആക്റ്റീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവും. നല്ല രീതിയിലുള്ള അനക്കമൊക്കെ നമ്മുടെ സെവൻത് മന്ത് തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ സംഭവിക്കുന്നതും ഈ ഒരു സമയത്താണ്. കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ള വിരലുകളൊക്കെ സക്ക് ചെയ്യുന്നതും അതുപോലെ അവർ സ്വപ്നം കാണുന്നതും ഒക്കെ ഈ ഒരു സമയത്താണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ കാണുന്നത്. ഇനി അമ്മമാരിൽ ഉണ്ടാകുന്ന വ്യത്യാസം നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അമ്മമാരിൽ നടുവേദനയൊക്കെ ക്രമാതീതമായിട്ട് കൂടുകയാണ് ഉണ്ടാകുന്നത്. ഇനിയുള്ള മാസങ്ങളിലൊക്കെ നടുവേദന ഉണ്ടാവും. അതുപോലെ തന്നെ കാലുവേദന, കാലിൽ നീര് വരിക, കൈകൾക്കൊക്കെ നീര് വരിക, അങ്ങനെയുള്ള സിംറ്റംസൊക്കെ ഈ ഒരു സമയങ്ങളിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പം അതിന് ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സെവൻത് മന്തിൽ ഒരു കുരുന്തോട്ടി പാൽക്കഷായത്തിനെ പറ്റി പറഞ്ഞിരുന്നു. നല്ലൊരു ഒരു പാൽക്കഷായമാണത് ഈ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. സെവൻത് എയ്ത്ത് മന്തൊക്കെ നമുക്ക് ആ ഒരു പാൽക്കഷായം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗർഭിണികളിലുണ്ടാകുന്ന നടുവേദന, മേലുവേദന, സന്ധിവേദന തുടങ്ങിയ എല്ലാ വേദനകൾക്കും അതൊരു ശമനമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ അത് കാണാൻ, വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് ആ പാൽക്കഷായം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ധന്വന്തരം കുഴമ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ പുളിയിലയോ അല്ലെങ്കിൽ നമ്മൾ ആവണക്കിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കുളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. സെവൻത് മന്ത് തൊട്ട് ഗർഭിണികൾക്ക് ചില സമയങ്ങളിൽ ബ്രസ്റ്റിലൊക്കെ നല്ല പെയിന് വരാറുണ്ട്, പ്രിക്കിംഗ് പെയിൻ പോലെ വരാറുണ്ട്. അതുപോലെ ബ്രസ്റ്റിൽ നിന്ന് ചെറുതായിട്ട് ഒരു വെള്ളം പോകുന്ന പോലെയോ പാല് വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അതൊക്കെ മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഒരു ടൈമിൽ വജൈന ഡിസ്ചാർജൊക്കെ കൂടുതലായിരിക്കും, അതും നോർമലായിട്ട് തന്നെ വരുന്നതാണ്. ഒരു ഡിസ്ചാർജിനൊപ്പം തന്നെ ചില സമയങ്ങളിൽ നമുക്ക് കൺട്രാക്ഷൻസ് വരാറുണ്ട്, ചെറിയ രീതിയിലുള്ള പെയിന് പോലെ വരാറുണ്ട്. പേരിൽ ചിലപ്പോൾ ഫ്രീ ടൈം ലേബറൊക്കെ ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു സെവൻത് മന്ത് അല്ലെ എയ്ത്ത് മന്തിലൊക്കെ ചിലപ്പോൾ ഡെലിവറി നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും കുട്ടിയുടെ ഒരു സർവൈവൽ ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അത് ചിലർക്ക് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു ടൈമിലാണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ കാണുന്നത് അമ്മമാരിൽ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടും ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക, നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ട് മാറും. അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ചെയ്യുക. ഈ ഒരു സെവൻത് മന്ത് തൊട്ട് നമ്മുടെ ഒരു നയൻത്ത് മന്ത് വരെയൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് വയറുവേദനകളൊക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള വേദനകൾ വരുമ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും സ്ഥിരമായിട്ട് ഒരു 15 മിനിറ്റ് നടക്കുന്നത് ഈ ഒരു വയറിൻ്റെ ഒക്കെ ഒരു അയവ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഈ ടൈമിൽ അധികം ഹെവി വർക്ക്സ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ രീതിയിലുള്ള ജോലികളും കാര്യങ്ങളും, വീട്ടുജോലികളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ഇനി മുന്നോട്ടേക്കുള്ള മാസങ്ങളിലും കൂടിക്കൂടി വരുന്നതാണ്. അവരുടെ ഗ്യാസുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ കഴിവതും കുറച്ച് കൊണ്ടുവരിക. നല്ല അയൺ റിച്ചായിട്ടുള്ള ആഹാരങ്ങളും കാൽസ്യം റിച്ചായിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെയാണ് സെവൻത് മന്തിൽ മെയിനായിട്ടും കാണുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.